നമുക്ക് ഈ കോളർ കോട്ടിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെ നോക്കട്ടോ ഇത് കോളറില്ലാത്ത യൂണിഫോമിൻ്റെ നോർമൽ ചുരിദാർ ടോപ്പിൻ്റെ മുകളിൽ വരുന്ന കോട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുള്ള നമ്മൾ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു രണ്ട് പാർട്ടായിട്ട് ഫ്രണ്ടിൽ ഉണ്ടാവും അതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നമ്മൾ വെക്കുക ബാക്കിലാണ് അതിൻ്റെ മാർക്കിങ് കംപ്ലീറ്റ് വരുന്നത് അപ്പോൾ നല്ല ഭാഗത്ത് നമ്മൾ മുകളിൽ നിന്ന് ഒരു മൂന്നേ മുക്കാലിൽ നിന്ന് രണ്ടിൽക്ക് മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പട്ട ഉണ്ടല്ലോ ആ പട്ടയുടെ ആ ഭാഗം നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർന്ന് വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കാം ഇതായതുപോലെ ഇതിൻ്റെ ചീത്ത ഭാഗത്താണ് മാർക്കിംഗ് ഒക്കെ ഉള്ളത് ആ ഭാഗം നമ്മൾ നല്ല ഭാഗത്തേക്കൊന്ന് കറക്റ്റായിട്ട് മറിച്ചിടുക എന്നിട്ട് അതൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം ഇതുപോലെ അതിൻ്റെ വെച്ചാൽ നമുക്ക് മുകളിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗമുണ്ട് അതിൻ്റെ ആ ഭാഗം കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ മുകളിൽ വരുന്ന വേരിയേഷന് നോക്കണ്ട നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഈ മൂന്നേ മുക്കാലിൽ നിന്ന് രണ്ടിഞ്ചിലേക്ക് വരുന്ന ആ ഒരു സ്ലോപ്പ് സ്ലോപ്പായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ഉൾഭാഗത്തുള്ള നെക്കിൻ്റെ ഭാഗം ഈ ഈ സമയത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കട്ടിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ നെക്കിൻ്റെ ആ ഭാഗം മാറ്റി വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ക്ലോത്ത് ഉണ്ടെങ്കിൽ മുകളിൽ ആ മടക്കി വെച്ച ഭാഗം കറക്റ്റ് ആയിട്ട് എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അതല്ലെങ്കിൽ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ആ ഭാഗം അതിൻ്റെ ഉള്ളിൽ പോകും അപ്പോൾ കറക്റ്റായിട്ട് ഒന്നും കൂടി നമ്മൾ നെക്ക് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഒരു പിന്നും കൂടി അവിടെ കുത്തി വെക്കാം ഇത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളും നല്ല ഭാഗങ്ങൾ തമ്മിലാണ് ചേർന്ന് നിൽക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക അതിൻ്റെ ശേഷം ഒരു അര ഇഞ്ച് വേണ്ടതിനും എന്നാൽ കാലിഞ്ചിലും ഒരു പോയിൻ്റ് കൂടുതലായിട്ട് ഇങ്ങനെ നമുക്കൊരു ബോക്സ് ബോക്സായിട്ട് വരഞ്ഞെടുക്കാം എന്നിട്ട് അത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും വേണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ വരഞ്ഞ വരൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ലൈനും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കട്ട് കൊടുത്തിട്ട് ഇത് മറ്റേ ഭാഗത്തേക്ക് മറിച്ചിടുക ചീത്ത ഭാഗത്തേക്ക് തന്നെ ആ പട്ടിയുണ്ടല്ലോ ഒരു പട്ട വരുന്ന ഭാഗം ആ ഭാഗം ഒന്ന് മറിച്ചിടുക അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം അതൊന്ന് മറിച്ചിട്ട് നോക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ആ സ്റ്റിച്ചിങ് കഴിഞ്ഞ ഭാഗത്ത് തന്നെ ഒരു കട്ട് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് മറിച്ചിടുമ്പോൾ ഇതുപോലെ കിട്ടും രണ്ട് ഭാഗം അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറിച്ചിടുക നമ്മൾ ആ കോർണർ ഭാഗം വരുന്ന ഭാഗം എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് മറിച്ചിടുക കേട്ടോ അതിൻ്റെ ആ സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ വേണം കട്ടിങ് കൊടുക്കാൻ ആ സ്റ്റിച്ച് നമ്മളൊരു ബോക്സ് ആയിട്ട് വരച്ചെടുത്ത വരലിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു കട്ട് കൊടുത്താൽ മതി ത്രെഡ് കട്ട് ചെയ്ത് പോകാതെ വേണം കട്ടിങ് കൊടുക്കാന് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കോർണർ സൈഡൊക്കെ ശരിയാക്കി എടുക്കുമ്പോഴും അതിൻ്റെ സ്റ്റിച്ച് പൊട്ടാതെ നോക്കണം നമ്മൾ നമ്മളടിഭാഗത്ത് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്കിംഗ് ഒന്നും കൂടി കറക്റ്റ് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക ഈ നെക്ക് നെക്കിൻ്റെ ഭാഗം നമ്മളിപ്പോൾ കോളറിൻ്റെ ആ ഫ്രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലോ ആ ഭാഗം ഇതൊക്കെ അടിഭാഗത്തത് അത് കറക്റ്റായിട്ട് നോക്കുക അവിടെ ഒരു കട്ട് കൊടുത്താൽ മതി എന്നാൽ പിന്നെ ആ ഭാഗത്തൊക്കെ നമുക്ക് മടക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു ഗെഡ് ലൈനായിട്ട് കിട്ടും നമുക്കത് ജസ്റ്റ് മുകളിൽ ഈ ഭാഗം നമുക്ക് കോളർ വെക്കാനുള്ള ഭാഗം ആ പുറത്തേക്ക് ഇങ്ങനെ ഒരയിഞ്ച് തള്ളി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗങ്ങൾ അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മുകളിൽ നിന്ന് നമുക്ക് അടി വരെ എന്തു ചെയ്യാം ഒരു പ്രഷർ ഫോട്ടിൻ്റെ ആ ഒരു വീതി ഉണ്ടല്ലോ ആ വീതിയിൽ മുകളിൽ നിന്ന് താഴെ വരെ ഫ്രണ്ടിലത്തെ രണ്ട് പാർട്ടിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് പാർട്ട് ഇതാ ഇതുപോലെ ഇരിക്കും ഇരിക്കുക നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഒന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ ഉണ്ടല്ലോ ആ ഒന്നേ മുക്കാൽ ഇഞ്ചിയാണ് നമ്മളെ കോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് വരുന്നുണ്ടല്ലോ ആ ഭാഗം അത് ഒന്നേ മുക്കാലുള്ളത് രണ്ടിഞ്ച് വേണമെങ്കിലും കൊടുക്കാം വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വെച്ചാൽ നമ്മൾ ബാക്ക് പാർട്ടിൽ ഇതേപോലെ ടക്ക് മാർക്ക് ചെയ്തിരുന്നു ആ രണ്ട് ടക്കും നമ്മൾ രണ്ട് അറ്റത്തും പിടിച്ചിട്ട് മേലെന്ന് താഴക്കം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഫ്രണ്ടിലത്തെ ടക്കോ അടിച്ചെടുത്തു ബാക്കിലത്തെ ടക്കോ അടിച്ചെടുത്തു രണ്ട് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യുകയും ചെയ്തു ഷോൾഡറുകൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു രണ്ട് സൈഡിലും ചെറുതായിട്ട് എന്തെങ്കിലും ക്ലോത്ത് വേരിയേഷൻ വരികയാണെങ്കിൽ കറക്റ്റ് അതൊന്ന് മുകൾ ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിൻ്റെ ശേഷം ആംഹോളുകൾ രണ്ടും കറക്റ്റ് ലെവൽ ചെയ്ത് വെക്കുക എന്നിട്ട് വരുന്ന വേരിയേഷനാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത് ഇനി അതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ കൈയിൻ്റെ ആമോളിൻ്റെ ആ ഭാഗം ഒന്ന് ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചടിക്കണം ഇത് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ വീതിയിലുള്ള ക്രോസ് പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അറ്റത്ത് കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമാവും എന്നിട്ട് അതിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറത്തേക്ക് നല്ല ഭാഗത്ത് ഒന്ന് പതിച്ചടിക്കുകയും ചെയ്യാം പിന്നെ അതിൻ്റെ റോങ് സൈഡൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എപ്പോഴും കോട്ടിൻ്റേത് നമ്മൾ രണ്ട് ഇഞ്ച് മുകളിൽ വ്യത്യാസമാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മോൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ മാർക്കിങ്ങിലൂടെ കൊടുത്തിട്ട് സൈഡ് ഓപ്പണിൻ്റെ അവിടെ വന്ന് കുത്തി നിർത്തുക താഴ്ഭാഗത്തേക്ക് സൈഡ് ഓപ്പണിൻ്റെ ഒരു മൂന്നിഞ്ച് ഉണ്ടല്ലോ അത് പിന്നെ അതിൻ്റെ ചോദിച്ചാൽ സൈഡ് ഓപ്പണിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ വേറെ വീതി കൂടാതെ ഒരു മൂന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം മുകളിൽ നിന്ന് മൂന്ന് സ്റ്റിച്ച് മൂന്ന് ഒരു രീതിയിൽ വന്നാലും സൈഡ് ഓപ്പണിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ഒറ്റ വരയിൽ മുട്ടണം അങ്ങനെ നമ്മൾ രണ്ട് സൈഡൊക്കെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമുക്ക് കോളർ വയ്ക്കേണ്ടത് ഇതിലിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ആ സൈഡൊക്കെ മടക്കിയൊക്കെ ഉള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുകളിൽ വരുന്ന ആ വ്യത്യാസം മടക്കുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ കാണാൻ പറ്റും അപ്പോൾ ആ മോൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് വേണം സൈഡ് ജോയിൻറ്റ് ചെയ്യാൻ അല്ലാതെ ഷോൾഡർ ഒരുമിച്ച് പിടിച്ചിട്ട് ജോയിൻറ് ചെയ്താൽ നമ്മൾ എങ്ങനെ നോക്കിയാലും ആ ഒരുമിച്ച് ആവില്ല അപ്പോൾ അത് അതുപോലെ മേലക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക ആ മോൾ ഒരുപോലെ വെക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മുകളിൽ നിന്ന് ഒരു ആറിഞ്ച് മാർക്ക് ചെയ്താൽ ആ ആറ് ഇഞ്ചിലേക്ക് നമ്മൾ ആ ഓപ്പണിങ് മടക്കി വെക്കുക അതിൻ്റെ ശേഷം താഴത്തേക്കുള്ള ബാലൻസ് ഉള്ള ഭാഗം ഉണ്ടല്ലോ മൂന്നര ഇഞ്ചോ നാലിഞ്ചോ എത്രയാണോ നമ്മളെ ലെങ്ത്തിൽ ബാലൻസ് വരുന്നത് അതിന് ആ ഉള്ള കിട്ടണ അളവൊന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പോൾ മൂന്നരയാണോ നാലാണോ കിട്ടണേ അതിൽ പോയിന്റ് ചെയ്യാം ഇങ്ങനെ വേസ്റ്റ് കോട്ടിൽ ഒരു മൂന്ന് ബട്ടൺ ഒക്കെയാണ് വേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ തൊട്ടിട്ടാണ് നമുക്ക് കോളർ വേണ്ടത് ഫ്രണ്ടിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം രണ്ട് സൈഡൊക്കെ മടങ്ങി നിൽക്കും അതിൻ്റെ ശേഷം ബാക്കിൽക്കാണ് നമ്മൾ കോളർ വേണ്ടത് അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഷോൾഡറിൻ്റെ രണ്ട് ഷോൾഡർ ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്യാതിരിക്കുക ആമ്പോളുകൾ മാത്രം ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം